ശോഭിക വെഡിങ്സ്, കൊയിലാണ്ടി, കുറ്റിയാടി, കാഞ്ഞങ്ങാട്. മണിയൂർ മങ്കരയിൽ പീഡികത്തായ അബ്ദുറഹ്മാന്റെ കടയ്ക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. ആക്രമണം തുടർക്കഥയാകുന്ന മങ്കര പ്രദേശത്ത് ചൊവ്വാഴ്ച നടന്നത് മൂന്നാമത്തെ ആക്രമണമാണ്. അക്രമികൾ നാട്ടുകാരെയും പോലീസിനെയും വെല്ലുവിളിക്കുകയാണെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകി. സോഡാ ബോക്സും ടേബിളും എല്ലാം പൊട്ടിച്ച് അങ്ങനെ പോലീസിൽ കംപ്ലൈൻ്റ് എല്ലാം കൊടുത്ത് പോലീസെല്ലാം വന്ന് നോക്കിപ്പോയി. രണ്ടാം തവണയും രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെയും എല്ലാം അടിച്ച് തമർത്തി, പിന്നെയും സ്റ്റേഷനിൽ പോവുകയും കംപ്ലൈൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് ഇവിടെ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയും നാട്ടുകാരുടെ സർവകക്ഷി യോഗം ചേരുകയും എല്ലാം ചെയ്തു. എന്നിട്ടും ഒന്നും ഒരു തുമ്പും പാലും ആയില്ല. പിന്നെ ഇന്നലെ രാത്രി പിന്നെയും അത് ആവർത്തിച്ച് പുറത്തുനിന്ന് സോഡാ ബോക്സ് കുപ്പിയെല്ലാം കൊണ്ടുവന്ന് ഇവിടെ പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. മണിയൂർ മങ്കരയിലെ ദമ്പതിമാരുടെ ഉപജീവന മാർഗമായ ചായക്കടയ്ക്ക് നേരെയാണ് മൂന്നാം തവണയും സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായത്. പേടികത്തായ അബ്ദുറഹ്മാനും ഭാര്യ ബുഷറയും നടത്തുന്ന കടയാണ് അടിച്ചു തകർത്തത്. ഏകദേശം 25,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 13-ാം തീയതിയും 15-ാം തീയതിയും കസേര, മേശ, സ്റ്റൂൾ, സോഡാ കുപ്പികൾ എന്നിവയും അടിച്ചു തകർത്തിരുന്നു. അന്ന് തന്നെ പരാതി പ്രകാരം പയ്യോളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. എന്നാൽ ഇന്നലെ രാത്രി പ്രദേശത്ത് പോലീസ് പെട്രോളിംഗ് ഉണ്ടായിട്ടും കടയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായി. സമാന രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് വീണ്ടും ഉണ്ടായത്. ഇതിൽ അബ്ദുറഹ്മാനെയും കുടുംബത്തെയും മാനസികമായി തളർത്തിയിരിക്കുകയാണ്. മരുന്നിനും ചിലവിനും നല്ലൊരു തുക ദിവസവും വേണ്ടി വരുന്ന കുടുംബത്തിന് കട തുറക്കാതെയായത് ഇവരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 തവണയും ആക്രമണം ഉണ്ടായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടികളില്ലാത്തതാണ് മൂന്നാമതും ആക്രമണം ഉണ്ടായതെന്ന് ആക്ഷൻ കമ്മിറ്റി കൺവീനർ AK സജീവൻ, PKK അബ്ദുള്ള എന്നിവർ ആരോപിച്ചു. മൂന്നാമതും ഇതുപോലെയുള്ള ഒരു സംഭവം ഉണ്ടാവുന്നത് ഈ പ്രദേശത്ത് തന്നെ നിരവധി വർഷങ്ങളായിട്ട് കച്ചവടം ചെയ്തു വരികയായിരുന്നു ഇവർ. ഏതെങ്കിലും തരത്തിൽ ശത്രുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. നേരത്തെ തൊട്ടടുത്ത സ്ഥലത്തായിരുന്നു കച്ചവടം ചെയ്തിരുന്നത്. ഇപ്പോൾ 2 വർഷത്തിലധികമായിട്ട് ഈ പ്രദേശത്ത് തന്നെയാണ് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഭാര്യയും ഭർത്താവുമാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. പലചരക്ക് കച്ചവടവും അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ ചായയും ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി വരുന്നതുമാണ്. ഇവർ 3 പേരും, അതായത് അന്തർക്കയും അവരെ ഭാര്യയും ഒരു മകനും നിത്യരോഗിയാണ്. ഈ ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അവരുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാവുന്ന തരത്തിലാണ് ഈ സംഗതി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പോലീസിൽ ആദ്യ തവണയും പോലീസ് വന്ന് പരിശോധന നടത്തി, 2-ാം തവണയും പോലീസ് വന്ന് പരിശോധന നടത്തി, എന്നിട്ട് 3-ാം തവണയും ഇത് ആവർത്തിക്കുന്നത് ഈ പ്രദേശത്തെ ആകെ, അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ജനങ്ങളെ ആകെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ളതാണ്. അതോടൊപ്പം തന്നെ പോലീസിനെയും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ നേരത്തെയൊക്കെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി CI ഉൾപ്പെടെയുള്ള ആളുകളെ കാണുകയും ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് കോൾ റെക്കോർഡ് ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചുകൊണ്ട് അടിയന്തരമായിട്ട് ഇതിൽ നടപടി ഉണ്ടാവണം എന്ന് നമ്മൾ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു.